ഗവർണർ പറയുന്ന കുറേ കാര്യങ്ങൾ ശരിയുണ്ട്, പിന്നെ കുറേ കാര്യങ്ങൾ വളരെ തെറ്റായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. മന്ത്രി ഒന്നും രാജിവെക്കണമെന്ന് പറയുന്നത് ശരിയില്ല. ഇതാ എൻ്റെ അഭിപ്രായം. ഞാൻ പിടിക്കുന്ന മുയലിന് രണ്ട് കൊമ്പ് എന്നുള്ളൊരു അവസ്ഥയല്ല നിൽക്കുന്നതെന്ന എൻ്റെ എളിയ അഭിപ്രായം. അദ്ദേഹം വിചാരിക്കുന്നത് സാധിക്കണം എന്ന് ഒന്ന് ഉള്ളതാണ്, ടി വിയിലൊക്കെ കാണുന്നതാണ്. ഒരു തരത്തിലും വിവരമില്ലാത്ത വർത്തമാനങ്ങളാണ് പറയുന്നത്, ഒരിക്കലും പറയാൻ പറ്റില്ല. ഇയാൾക്ക് ഭ്രാന്താണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് സംശയമുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഗവർണറുടെ ഭാഗത്താണ് അതിൻ്റെ ന്യായം, ഗവർണറുടെ ഭാഗത്താണ് പിൻവാതിൽ നിയമനങ്ങളാണ്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൊത്തം പിൻവാതിൽ നിയമനങ്ങളാണ്. പി എസ് സിയെ നോക്കുകൂട്ടിയാക്കിക്കൊണ്ട് ആർ എസ് എസിന് വേണ്ടി കൊല്ലൂത്ത് ചെയ്യുന്ന ഒരു സംഘി ഗവർണർ 5 വർഷം വരെ അവർ ഭരിച്ചിട്ടിറങ്ങണം. അതാണ് ഇപ്പൊ അത് ആരും പറഞ്ഞു ഇങ്ങോട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങിയല്ലേ, അതിന് പല ദോഷങ്ങളുണ്ട്. അതേ ഉള്ളൂ പെട്ടെന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞാൽ. ഇത് ഈ ഗവർണർക്ക് ഒരു മന്ത്രി രാജിവെക്കണമെന്ന് പറയാനുള്ള അർഹതയുണ്ടോ? അർഹതയില്ല. മന്ത്രിയാവും, ഗവർണറും ഉള്ളൂ, ജനങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ ഗവർണറും മന്ത്രി ഉണ്ടാവും, അല്ലാതെ ആരും. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, അപ്പം വാർത്തയൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ മന്ത്രി അത് കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെന്നാണ് അറിയുന്നത്. പക്ഷെ അദ്ദേഹം ഈ നാടിന് വേണ്ടി ഒരുപാട് നന്മ ചെയ്തിട്ടുള്ളത് അറിയാം. ഈ പട്ടി കൊറോണ സമയത്ത് പാവം പിടിച്ചവർക്ക് ഒരുപാട് സഹായങ്ങൾ, ഭക്ഷണം, അതുപോലെ തന്നെ അരി ഒരുപാട് സഹായിച്ചിട്ടുള്ളൂ അദ്ദേഹം. അപ്പം അദ്ദേഹത്തെ പറ്റി ഒരു കുറ്റം പറയുന്നതിൻ്റെ അകത്ത് വിഷമമുണ്ട്. അപ്പോൾ നമ്മുടെ ഗവർണർ ഈ ഞാൻ പിടിക്കുന്ന മുയലിന് രണ്ട് കൊമ്പ് എന്നുള്ളൊരു അവസ്ഥയല്ല നിൽക്കുന്നതെന്ന എൻ്റെ എളിയ അഭിപ്രായം. അദ്ദേഹം വിചാരിക്കുന്നത് സാധിക്കണം എന്ന് ഒന്ന് ഉള്ളതാണ്, ടി വിയിലൊക്കെ കാണുന്നതാണ്. ഞാനൊരു ഒരു സാധാരണ ഒരു ജോലിക്കാരനാണ്, പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ നാടിൽ, നമ്മുടെ നാടിനെ കണ്ട്, കേരളത്തെ കണ്ട് അന്യ സ്റ്റേറ്റുകാർ പഠിക്കട്ടെ ആദ്യം. നമ്മുടെ നാട്ടിൽ എന്തുവാ പഞ്ഞം? എല്ലാ സൗകര്യങ്ങളും ഇല്ലേ? വിദ്യാഭ്യാസം ഇല്ലേ? കോളേജ് ഇല്ലേ? ഹോസ്പിറ്റൽ ഇല്ലേ? എല്ലാം കൊണ്ട് നമ്മുടെ കേരളത്തിൽ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ചെന്ന് അന്വേഷിക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് കഷ്ടപ്പെടുന്നത്, ഓരോ ദുരിതം അനുഭവം. ഇവിടെ ആരും ദുരിതം അനുഭവിക്കുന്നില്ല, ഗവൺമെൻറ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പാവങ്ങളത്താണിയാണ് പിണറായി വിജയനും ധനകാര്യമന്ത്രി. മന്ത്രിയെ കുറിച്ച് പറയുന്നത് എന്തോ പറയാനാണ്, അദ്ദേഹം ഇപ്പം വായിക്കുന്നത് നല്ല വർണ്ണമാണ് കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ മോശമായിട്ട് പറയുന്നുണ്ട്, ഇതുവരെ ഗവർണർ തന്നെ പറയുന്നതായിട്ടില്ല മന്ത്രി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതൊക്കെ തെറ്റായ പ്രവണതയാണ്. കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയും അങ്ങനെ ഒരു ഇതുവാ പറയാറുണ്ട്. കേന്ദ്ര മുഖ്യമന്ത്രി ഇപ്പം പറയുന്നതനുസരിച്ച് നല്ല കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ ഇത് വേറെ പ്രത്യേകിച്ച് എനിക്ക് വലിയ രാഷ്ട്രീയം ഇതൊന്നും എനിക്കറിയില്ല. ആർ എസ് എസിന് വേണ്ടി കൊല്ലൂത്ത് ചെയ്യുന്ന ഒരു സംഘി ഗവർണർ ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഏത് ന്യായം ചെയ്യും? അപ്പോൾ ജനങ്ങൾക്ക് ഈ ഒരു ഈ നാട്ടിലെ മഹാഭൂരി ജനങ്ങൾ തിരഞ്ഞെടുത്തെടുക്കുമ്പോൾ ഒരു ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഗവർണറെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഗവർണർ അവർ സർക്കാർ ഒഴിവാക്കിയില്ലല്ലോ. അപ്പോൾ ഗവർണറുടെ ഭാഗത്താണ് അതിൻ്റെ ന്യായം, ഗവർണറുടെ ഭാഗത്താണ് പിൻവാതിൽ നിയമനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൊത്തം പിൻവാതിൽ നിയമനങ്ങളാണ്. പി എസ് സിയെ നോക്കുകൂട്ടിയാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ പിൻവാതിൽ നിയമനങ്ങൾ വഴി ചെയ്തിരിക്കുക, നിയമനം നടത്തിയിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ എടുത്ത സ്റ്റാൻഡാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടി സ്വന്തക്കാരെയും ബന്ധുക്കാരെയെല്ലാം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് തിരികെ കയറ്റുക എന്ന് പറയുന്നത് തന്നെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലാതെ അലഞ്ഞു നടക്കുന്ന സമയത്ത് ഇതുപോലെ പാർട്ടിക്കാരെയും നാണം എന്ന് പറയുന്നൊരു വികാരം അവർക്ക് ഇല്ല, ലജ്ജ എന്ന് പറഞ്ഞൊരു സാധനം അവർക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗവർണർ എടുത്ത സ്റ്റാൻഡാണ് കറക്റ്റായിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ ഗവർണർക്കെതിരെ അവർ കോടതി പോട്ടെ, അതുകൊണ്ട് അവർ കോടതി പോകുന്നില്ല. ഗവർണർക്കെതിരെ അങ്ങനെ ഉണ്ടെങ്കിൽ കോടതി പോകും. ഗവർണർ ഭരണഘടനാനുസൃതമായിട്ടല്ല പെരുമാറുന്നതെങ്കിൽ ഗവർണർക്കെതിരെ കോടതി പോട്ടെ. ഇനിയിപ്പോൾ അവർ ചെയ്യുന്ന ഗവർണറുടെ പേരിൽ പഴിയായിക്കൊണ്ട് കേരളത്തിൽ ഭരണസമരം നടക്കുന്നുവെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പോറാട്ട. ധനകാര്യമന്ത്രിയെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ വിവരം കെട്ട കാര്യം പറച്ചില്ല. കാരണം ഒരു ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ഒരു ഉത്തരവാദിത്വം പോലില്ലായ്മ, ഒരു എന്താ പറയുക, ഒരു തരത്തിലും വിവരമില്ലാത്ത വർത്തമാനങ്ങളാണ് പറയുന്നത്, ഒരിക്കലും പറയാൻ പറ്റില്ല. ഇയാൾക്ക് ഭ്രാന്താണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് സംശയമുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്, ഒരു തരം വിവരം കെട്ട വർത്തമാനങ്ങളാണ് പറയുന്നത്. ഒരു ഗവർണർ സ്ഥാനത്തിരിക്കുന്നതിൻ്റെ അന്തസ്സ് അത് കാത്തുസൂക്ഷിക്കാൻ ഗവർണർക്ക് മനസ്സിലാകുന്നു.
യുപിയോ അല്ല ബീഹാറോ മറ്റു സംസ്ഥാനങ്ങളെ പോലുള്ള വിവരം കെട്ട ജനങ്ങൾ അല്ല അത്രയധികം അധപതിച്ച സംസ്ഥാനങ്ങളല്ല കേരളം. കേരളത്തിൽ പ്രബുദ്ധരായ ജനങ്ങൾ താമസിക്കുന്നു. അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇയാളുടെ പിന്നിലാട്ടൊന്നും ഈ കേരളത്തിലെ ജനങ്ങളോടും കേരളത്തിലെ സർക്കാരിനോടും എടുത്തിട്ടുള്ള ഒരു കാര്യമില്ല. മന്ത്രിയെ തെരഞ്ഞെടുത്തത് ഇവിടുത്തെ ജനങ്ങളാണ്. ഇവിടുത്തെ ജനങ്ങൾ വോട്ടിട്ടിട്ടാണ് ഇവിടുത്തെ സർക്കാർ ഉണ്ടായിരിക്കുന്നത്. ആ സർക്കാരിനെ വെല്ലുവിളിക്കാനൊന്നും ഗവർണർ വളർന്നിട്ടില്ല. ആ പണി കൈ വെച്ചിരുന്നാൽ മതി, അത് ജനങ്ങൾ മനസ്സിലാക്കി കൊടുത്തോളും. ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.